ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൽ പി യു പി സ്പെഷ്യലായിട്ട് എക്സാമിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എസ് സി ആർ ടിയിലെ സയൻസിലെ 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ജീവജലം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ എസ് സി ആർ ടി പഠനം എൽ പി യു പിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഓപ്പൺ ചെയ്ത് അതിലെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ സയൻസും സോഷ്യലും നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പാഠഭാഗങ്ങളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എങ്ങനെയാണ് എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഞാൻ പഠിച്ച രീതികൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്, അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് നമ്മൾ 2 വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിച്ച് നല്ല ജോലി നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സയൻസിലെ 5ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായമാണ് ജീവജലം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ദ്രാവകത്തിൽ ലയിക്കുന്ന വസ്തു ലീനം. ഒരു ദ്രാവകത്തിൽ ലയിക്കുന്ന വസ്തുവാണ് ലീനം. ലീനം ലയിക്കുന്ന ദ്രാവകത്തിന് വിളിക്കുന്ന പേരാണ് ലായകം, അതായത് സോൾവെൻ്റ്. ഇനി ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി, അതായത് സൊല്യൂഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ആ പഞ്ചസാരയാണ് സൊല്യൂട്ട് അഥവാ ലീനം. ഈ പഞ്ചസാര നമ്മളൊരു വെള്ളത്തിൽ കലക്കില്ലേ, അപ്പോൾ ആ എടുക്കുന്ന വെള്ളത്തിന് വിളിക്കുന്ന പേരാണ് ലായകം അഥവാ സോൾവെൻ്റ്. ഇനി പഞ്ചസാര ഇട്ടിട്ട് അത് ഇളക്കി ചേർത്ത് നമുക്കൊരു പഞ്ചസാര വെള്ളം കിട്ടുമല്ലേ, അപ്പോൾ അതിനെയാണ് ലായിനി എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. ഇനി സോഡാക്കുപ്പി സോഡാക്കുപ്പി തുറക്കുമ്പോൾ പുറത്തു വരുന്ന കുമിളകൾ ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ നമ്മൾ സോഡാക്കുപ്പി തുറക്കുമ്പോൾ ഇങ്ങനെ പദ പോലെ വരില്ല, അപ്പോൾ അത് ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. മത്സ്യങ്ങളിലും മറ്റ് പല ജീവികളിലും ശ്വസിക്കുന്നത് വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ്, നമുക്കറിയണ കാര്യമാണ്. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ലായകം ഏതാണ്? നമ്മൾ കൂടുതൽ വസ്തുക്കൾ ലയിക്കുന്നത് ഏതിലാണ്? ജലത്തിലാണ്, ജലം. അതുകൊണ്ട് ജലത്തിനെ നമ്മൾ സാർവിക ലായകം എന്നാണ്. അപ്പോൾ സാർവിക ലായകം ഏതാണ്? ജലം. ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകം ഏത് യൂണിറ്റാണ്? ലിറ്ററിലാണ് അല്ലേ. കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകമാണ് മില്ലി ലിറ്റർ. ഇനി കുറച്ച് കൺവേർഷൻസ് കൊടുത്തിട്ടുണ്ടാവുന്ന ഓർത്ത് വെച്ചാൽ മതി. 1000 ഘനസെൻറ്റിമീറ്റർ ഒരു ലിറ്റർ, 1 ഘനസെൻറ്റിമീറ്റർ ഒരു മില്ലി ലിറ്റർ, 1 ലിറ്റർ 1000 മില്ലി ലിറ്റർ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ 2/3 ഭാഗവും അടങ്ങിയിരിക്കുന്ന എന്താണ്? ജലമാണ്. കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ എന്നിവ ശുദ്ധജല സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. നമുക്കറിയണ കാര്യങ്ങളായതുകൊണ്ടാണ് വേഗം വേഗം പോണേ കേട്ടോ. സമുദ്രജലത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്തത് കുറച്ച് 1%, 2% പറയുന്നുണ്ട്, ഓർത്ത് വയ്ക്കണം കേട്ടോ. ഭൂമിയിലെ സമുദ്രജലം എത്ര പെർസെൻറ്റേജാണ്? 96.5%, 96.5% ഭൂമിയിലെ സമുദ്രജലം. ശുദ്ധജലമോ 3.5%. അപ്പോൾ ഭൂമിയിലെ സമുദ്രജലം 96.5%, ശുദ്ധജലം 3.5%. ഇനി 2 ടേം പഠിക്കാൻ പോവാണ്. ഒന്ന് ബാഷ്പീകരണം, മറ്റൊന്ന് സാന്ദ്രീകരണം. എന്താണ് ബാഷ്പീകരണം? ഇവാപറേഷൻ എന്ന് പറയും. അതായത് ദ്രാവകം വാതകമായി മാറുക, അതായത് ദ്രാവകങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ. അതായത് വെള്ളം നീരാവിയായിട്ട് മാറുക, അങ്ങനെ അതാണ് ബാഷ്പീകരണം. ഇനി വാതകങ്ങൾ തണുക്കുമ്പോൾ അത് വീണ്ടും എന്തായിട്ട് മാറും? ദ്രാവകമായിട്ട് മാറും. അതായത് നമ്മൾ വെള്ളം ചൂടാക്കിയാൽ നീരാവിയാവും, അതാണ് ഇവാപറേഷൻ അഥവാ ബാഷ്പീകരണം. ഇനി ഈ നീരാവിനെ തണുപ്പിച്ചാൽ അതെന്താവും? വീണ്ടും വെള്ളമായിട്ട് മാറും അല്ലേ. അപ്പോൾ അതിനെയാണ് സാന്ദ്രീകരണം അഥവാ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. നീരാവി തണുത്ത് വെള്ളമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം. ഓക്കെ. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിലുള്ള ഒരു ഇത് കൊടുത്തിരിക്കുന്നതാണ്, അതായത് നമ്മൾ വാട്ടർ സൈക്കിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ജലാശയങ്ങളിൽ നിന്നൊക്കെ വെള്ളം എന്താ സൂര്യൻ്റെ ചൂട് മൂലം വാതകമായിട്ട് അല്ലെ ആവിയായിട്ട് നീരാവിയായിട്ട് പോകുന്ന അന്തരീക്ഷത്തിലേക്ക്, അവിടെ ചെന്ന് തണുത്ത മേഘമായി, മേഘം വീണ്ടും തണുത്ത് എന്തായി? മഴയായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ബാഷ്പീകരണവും നടക്കുന്നുണ്ട്, സാന്ദ്രീകരണവും നടക്കുന്നുണ്ട്. ഇനി മഴ ജലസംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ. ജലത്തെ നമ്മൾ സംരക്ഷിക്കണം. അപ്പം മഴ പെയ്ത വെള്ളം ഒഴിച്ചു പോവാതെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് മഴക്കുഴി, കയ്യാല എന്നിവ നിർമ്മിക്കുക. അതുപോലെ ചെരിഞ്ഞ ഭൂപ്രദേശങ്ങളെ തട്ടുകളാക്കുക, തടമെടുക്കുക. ഇതൊക്കെ ജലം സംരക്ഷിക്കാനുള്ള മാർഗങ്ങളാണ്. നിലവിലെ പുതിയ ജലസംഭരണ രീതികൾ ഏതൊക്കെയാണ്?
മഴവെള്ള സംഭരണി, സിൽപോളിൽ ജലസംഭരണികൾ, കിണർ റീചാർജിങ്. അപ്പോൾ ഇതാണ് ജലസംഭരണ രീതികൾ. ഓർത്ത് വയ്ക്കുക, മഴവെള്ള സംഭരണി, സിൽപോളിൻ ജലസംഭരണികൾ, കിണർ റീചാർജിങ്. ഇനി കടലാക്രമണം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ. കടലിൻ്റെ കടലിലെ വെള്ളം കരയിലേക്ക് കയറി ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന്, കടൽ ഭിത്തികൾ കെട്ടുക, കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കുക. കടൽ ഭിത്തികൾ കെട്ടുക, കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മാർഗങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്തരം ചെറിയ ചെറിയ പോയിൻ്റുകൾ അറിയുന്നതൊക്കെയാണല്ലോ, പിന്നെ ഇതിപ്പോൾ പഠിക്കേണ്ട കാര്യമുണ്ടോയെന്ന്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ കുറേ മാർഗങ്ങൾ കൊടുത്തിട്ട് ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള പോയിൻ്റുകൾ ഓർത്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാന സംഘടന റെഡ് ക്രോസ്. റെഡ് ക്രോസ് എന്ന് പറഞ്ഞ സംഘടനയാണ് സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നത്. കുട്ടികളെ സന്നദ്ധ സേവരാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏതൊക്കെയാണ്? റെഡ് ക്രോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ കുട്ടികളെ സന്നദ്ധ സേവകരാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC, അതുപോലെ ജൂനിയർ റെഡ് ക്രോസ്. സ്കൂളുകളിൽ കാണാം ഈ എല്ലാ വിഭാഗങ്ങളും. ജൂനിയർ റെഡ് ക്രോസ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഇതൊക്കെയാണ് കുട്ടികളെ സന്നദ്ധര സേവകരാക്കാനുള്ള സംഘടനകൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ അധ്യായത്തിലുള്ളത്. വളരെ ചെറിയ നമുക്ക് അറിയുന്ന കുറച്ച് പോയിൻ്റ്സാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം, പഠിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ SCERT സയൻസും സോഷ്യലും പാഠഭാഗങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് SCERT സോഷ്യൽ, SCERT സയൻസ് ഇത് കാണാനായിട്ട് പറ്റും. അപ്പോൾ UPSC ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. അപ്പോൾ UPSC എങ്ങനെ പഠിക്കണം, അതുപോലെ കഴിഞ്ഞ UPSC ഞാൻ പഠിച്ചത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ടെക്നിക്കുകൾ, മെത്തേഡ്സ്, ഇതൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ അത്യാവശ്യമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.